പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ രണ്ടാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമ്മുടെ 2019-20 നടന്ന ചോദ്യ പേപ്പറിൻ്റെ വിശദമായ ഒരു ആൻസർ കീയും മറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ഇത് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അതായത് കുറേ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. 15 മിനിറ്റ് മിണ്ടാതിരിക്കണം, അത് വായിച്ചു നോക്കണം. അപ്പോൾ 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 1 നിർബന്ധമായി എഴുതണം, ബാക്കി 5 4 എഴുതിയാൽ മതി. ഇവിടെ 1-ാമത്തേത് ബയാൻ എന്നുള്ളതാണ്. നഖ്റ ഉൽ ഫിഖ്റത്ത വനുജീബ് അൻ അസ്ഇലത്തി താലിയ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് പാരഗ്രാഫ്? ദഹബ മുനീർ ഇലാ സാഹിലിൽ ബഹർ മഅ വാലിദിഹി, മുനീർ ഉപ്പയോടൊപ്പം കടൽ തീരത്തേക്ക് പോയി. റഖിബൽ വാലിദു സയ്യാറ, പിതാവ് വണ്ടിയിൽ കയറി. വറബത ഹിസാമൽ അമാൻ, സീറ്റ് ബെൽറ്റ് ധരിച്ചു. വസല ഇലാ സാഹിലിൽ ബഹർ, കടൽ തീരത്ത് അവർ രണ്ടുപേരും എത്തി. ഔഖഫൽ വാലിദു വസയ്യാറ, വാലിദ് കാർ നിർത്തി. ഫിമിൻതഖത്തിൽ വുക്കൂഫ്, പാർക്കിംഗ് ഏരിയയിൽ. വ മഷയ അല മമറിൽ മുഷാദ്, പെഡസ്ട്രിയൻ അല്ലെങ്കിൽ ആളുകൾ നടക്കുന്ന നടപ്പാതയിലൂടെ അവർ നടന്നു. ഖലാ മുനീബ് വക്തം തൊവീലം ഫി സാഹിലുൽ ബഹർ, കുറേ അധിക സമയം മുനീബ് സാഹിലുൽ ബഹറിൽ ചെലവഴിച്ചു. ബി കുല്ലി ഹനായും വനഷാദ്, സന്തോഷത്തോടെയും ആനന്ദത്തോടെയും. വ ഷാഹദ ഗുറൂബ് ഷംസ്, അവൻ സൂര്യാസ്തമയം കണ്ടു. റജഅ മിൻ ഹുനാക ഫി തമാമി സഅത്തി ബിസ്സാബിയ മസാഅൻ, ഇതാണ് കറക്റ്റ്. വൈകിട്ട് 7 മണിക്ക് അവൻ അവിടുന്ന് മടങ്ങി, അവർ രണ്ടുപേരും മടങ്ങി. അപ്പോൾ ചോദ്യം നോക്കൂ, മാതാ റബത്തൽ വാലിദ്, വാലിദ് എന്താണ് കെട്ടിയത്? വളരെ സിമ്പിളാണ്, നമ്മൾ മുകളിൽ പറഞ്ഞു. എന്താണ് ഹിസാമൽ അമാൻ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ഹിസാമൽ അമാൻ ആയിരിക്കും അവിടെ ഉത്തരം വരിക. ഇനി ഔന ഔഖഫൽ വാലിദ് വസ്സയ്യാറ, പിതാവ് എവിടെയാണ് എന്താണ് കാറ് നിർത്തിയത്? പാർക്കിംഗ് ഏരിയയിൽ. ഇനി ഇല ഐന ദഹബ മുനീബ് മഅ വാലിദിഹി, ഉപ്പയോടൊപ്പം മുനീബ് എവിടേക്കാണ് പോയത്? എവിടേക്കാണ് പോയത്? മമറുൽ മുഷാദ്, ഹദീഖ സാഹിലുൽ ബഹർ, സാഹിലുൽ ബഹർ അല്ലേ, കടൽ തീരത്തേക്കാണ് പോയത്. ബിഅ പ്രകൃതിയിലേക്ക് എന്നാണ്. മതാ റജഅ മുനീബ് മിൻ സാഹിലുൽ ബഹർ, എപ്പോൾ അവിടെ നിന്ന് എപ്പോഴാണ് അവർ മടങ്ങിയത് എന്നാണ്. എപ്പോഴാണ് മടങ്ങിയത്? 7 മണിക്കാണ് മടങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ ബഅദൽ ഇഷ, ഇഷാക്ക് ശേഷം, ഖബ്ലുൽ ഖുറൂബ് അസ്തമയത്തിന് മുമ്പ്, ബഅദൽ ഖുറൂബ് അസ്തമയത്തിന് ശേഷം, ബഅദൽ അസ്ർ അസ്റിന് ശേഷം, ഇതിലേറ്റവും യോജിക്കുക എന്താണ്? അവർ കടൽ ഇത് കണ്ടല്ലോ, ഖുറൂബ് കണ്ടതിന് ശേഷം നാം. അപ്പോൾ ഖറ ബഅദൽ ഖുറൂബ് എന്നതായിരിക്കും ശരിയായ ഉത്തരം. യംഷി അൽ മുഷാദ്, നടക്കുന്നവർ നടക്കുന്നത് എന്തിലൂടെയാണ്? നടയാത്രക്കാർ. മമറിൽ മുഷാദ്, നടപ്പാതയിലൂടെ അല്ലേ. ഇനി ബയാനാണത്, നക്തും കമാഫിൽ മിസ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. എന്താണ് യസ്തൈഖു ഹിഷാം മിനൻ നൗമി മുബക്കിറൻ, ഹിഷാം എന്താണ് ഉറക്കത്തിൽ നിന്ന് നേരത്തെ എണീക്കുന്നു എന്നാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു മോഡൽ, യാ ഹിഷാം, ഹിഷാമേ ഇസ്തൈഖിൽ, നീ എണീക്ക്. അപ്പോൾ ഈ ഇസ്തൈഖുലു എന്ന വാക്ക് എന്തായി? അതിൻ്റെ അമ്രിലേക്ക് വന്നു. അപ്പോൾ ഇസ്തൈഖിൽ മിനന്നവും യുവക്കിറൻ. അങ്ങനെയാണെങ്കിൽ യസ്തമിഉ നജീബ് അൽ ഖുർആൻ, ഖുർആൻ നജീബ് ശ്രദ്ധിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? യാ ഹിഷാം പോലെ എന്ത് പറയണം? യാ നജീബു ഇസ്തമിഉ, അല്ല യസ്തമിഉ എന്നുള്ളത് ഇതിൻ്റെ യാ കളയണം ആദ്യം, എന്നിട്ട് അതിൻ്റെ
യാ കളഞ്ഞിട്ട് അലിഫ് കൊടുക്കണം. അലിഫിന് ഹർക്കത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ വാക്കിലെ ഈ മുദാരിയുടെ അവസാനത്തിൻ്റെ മുമ്പത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത്. ഇവിടെ മായന് കസറായതുകൊണ്ട് നമ്മൾ യാ കളഞ്ഞ് കൊടുക്കുന്ന അലിഫിന് കസറാണ് നൽകേണ്ടത്. ഇസ്തമിയ യാ നജീബ് എന്തെഴുതും? ഇസ്തമിയ എന്ന് എഴുതാം. ഇസ്തമിയ ഓക്കെ. ഇനി യദ്ഖുലുൽ വലദു ഇല സഫ്, കുട്ടി ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ അമ്മറ എങ്ങനെയാണ്? യാ വലദു അല്ലേ കുട്ടി. യദ്ഖുൽ എന്താകും? യാ മാറ്റി അലിഫിടും, എന്നിട്ട് അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് അലിഫിന് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ ലമ്മാണ്, ലമ്മാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഉദ്ഖുൽ എന്നാകും. യാ വലദു ഉദ്ഖുൽ ഇല സഫ്. ഇനി യഗസിൽ ആണെങ്കിലോ ഇഗസിൽ എന്നാണ് വരിക. യാ അഹമ്മദ് യഗസിൽ അൽ വജ്ഹ് ഓക്കെ. അപ്പോൾ അലിഫിന് എന്ത് ഹർക്കത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ, അതിനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മുദാരിയായ ഫീലിൻ്റെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഏതാണോ ആ ഹർക്കത്താണ് അലിഫിന് കൊടുക്കേണ്ടത്. ഇനി നുക്കമ്മിൽ ദഹബൽ ബയ്യാ, കടക്കാരൻ പോയി ഇല ലേക്ക്, എവിടേക്ക്? ഹക്കിൽ തോട്ടം, സൂഖ് അങ്ങാടി, മദ്രസ സ്കൂൾ. അപ്പോൾ ഇതിൽ കടക്കാരൻ പോകേണ്ടത് മാർക്കറ്റിലേക്കാണ് അല്ലേ. എന്തായാലും ഹക്കിൽ എന്ന് എഴുതിയാൽ ഈ നിയമം ശരിയാകുമെങ്കിലും കടക്കാരൻ തോട്ടത്തിലേക്ക് പോകേണ്ട കാര്യമില്ല അല്ലേ. എന്താണ്? അങ്ങാടിയിലാണ് അദ്ദേഹത്തിൻ്റെ കടയിൽ ഉണ്ടാവുക. രണ്ടാമത്തെ യർഖബു നാസിം അല അൽ ജവ്വാൽ. യർഖബു നാസിം, നാസിം കയറുന്നു, അല എന്തിൻ്റെ മുകളിൽ? അലൽ ജവ്വാലത്തി അൽ ഹാഫിലത്തു അദ്ദറാജത്ത. ഇവിടെ അല എന്ന വാക്ക് എന്താണ്? അല എന്ന വാക്ക് ഹർഫ് ജറ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഹർഫ് ജറിന് ശേഷം വരുന്ന മജ്റൂറിന് നമ്മൾ കസർ കൊടുക്കണം അല്ലേ. മജ്റൂറിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇവിടെ കസറുള്ള ഒരേ ഒരു വാക്കേ ഉള്ളൂ, അൽ ജവ്വാലത്തി എന്നാണ്, കണ്ട കസർ. അപ്പോൾ ഇർക്കബു നാസിം അലൽ ജവ്വാല എന്ന് നമ്മൾ ഉത്തരം എഴുതണം. ഓക്കെ. ഇനി അടുത്ത യർജിഉ അദ്ദാരിസ്, വിദ്യാർത്ഥി മടങ്ങുന്നു. മീൻ അൽ ബൈത്ത അൽ മസ്ജിദു അൽ മദ്രസത്തി അല്ലേ, മദ്രസത്തി അതാണ് ശരിയാവുകയുള്ളൂ. ഇനി കതബൽ മുദരിസ്, അധ്യാപകൻ എഴുതി. ബി കൊണ്ട്, കലമു കലമി കലമ അൽ കലമി, കസറുള്ള വാക്കാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ. ഇനി അൽ മുദക്കിറ, ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ദഹബ അമീൻ മഅസ്തികാഇഹി ഇലൽ ഖറിയ ലിത്തജഹുൽ. അമീന് തൻ്റെ കൂട്ടുകാരോടൊപ്പം എവിടേക്ക് പോയി? ഇലൽ ഖറിയ, ഗ്രാമത്തിലേക്ക്. ലിത്തജഹുൽ, കറങ്ങുന്നതിന് വേണ്ടി പോയി. ഓ ഷാഹദ ഫിഹ മനാദറ കസീറ, അവിടെ ധാരാളം കാഴ്ചകൾ കണ്ടു. വഫില്ലയിൽ, വഴിയിൽ വെച്ച്. കതബ അമീൻ, അമീൻ എഴുതി. മുദക്കിറതൻ അൽ ഖറിയ, ഗ്രാമത്തെക്കുറിച്ച് ഒരു ഒരു മുദക്കിറ, ഒരു കുറിപ്പ് തയ്യാറാക്കി. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കാനുള്ള കുറച്ച് സൂചനകൾ, വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട. ഹവാ ഉൻ നഖിയുൻ, ശുദ്ധമായ വായു. സനാബുലുൽ അറുസ്, നെൽക്കതിരുകൾ. ജദാവിൽ എന്താണ്? അരുവികൾ അല്ലെങ്കിൽ തോടുകൾ. അൽ ലുഹൂവ, സാഹോദര്യം. അൽ മസാരി, കൃഷിയിടങ്ങൾ. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു പാഠഭാഗത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ പാരഗ്രാഫ് തന്നെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എളുപ്പമായിട്ടും ഉത്തരം ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ആ പാരഗ്രാഫ് ഞാൻ ഇവിടെ കാണിക്കാം, ഇത് നോക്കൂ. ദേ ഇവിടെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. മാ അജ്മൽ അൽ ഖറിയ കഅന്നന ദഖൽന അൽ ജന്ന ഫീഹ ഹവാ ഉൻ നഖിയുൻ വ നസീമുൻ ബാരിദ്. ഇപ്പോൾ ഇതുവരെയുള്ള എന്താണ്, ഇതുവരെ അല്ലെങ്കിൽ ഇതിൻ്റെ താഴേക്കൊക്കെ എഴുതാം. അതായത് ഇവിടെ ഗ്രാമവാസികളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് പാരഗ്രാഫാണ് അതിൻ്റെ ഉത്തരമായി നമുക്ക് എഴുതുവാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗം പഠിച്ചു പോയാൽ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറിപ്പ് എഴുതാൻ എളുപ്പമായി തോന്നും. ഓക്കെ. ഇനി അടുത്തത്
എന്താണ് ഹിവാറാ ഹിവാർ. തഅറഫ അമീൻ ബി മുസാരി മുസിന്നൻ, അവിടെ വെച്ചിട്ട് അമീന് ഒരു വയസ്സായ കൃഷിക്കാരനെ പരിചയപ്പെട്ടു. മിനൽ ഖറിയ, ഗ്രാമത്തിലെ. വതകല്ലമ മഅഹു അനിൽ ഖറിയത്തി വസ്സിറാ, കൃഷിയെക്കുറിച്ചും ഗ്രാമത്തെക്കുറിച്ചും അദ്ദേഹത്തോട് സംസാരിച്ചു. നുഇദ്ദു ദാലികൽ ഹിവാർ, ആ ഹിവാർ നമുക്ക് തയ്യാറാക്കണം. അപ്പൊ അമീൻ മുസാരി, അതിന് തുടക്കത്തിൽ കാണുമ്പോൾ അവരോട് നമുക്ക് സബാഹൽ ഖൈർ എന്ന് പറയാം, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയാം. ഇവിടെ സബാഹൽ ഖൈർ, അപ്പോൾ മുസാരി സബാഹൻ നൂർ. അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ അമീൻ പറഞ്ഞു അന അമീൻ. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും, നീ ആരാന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ആര് നീ എന്നുള്ളതിന് എന്താ, ആര് എന്നുള്ളതിന് വാക്കോട് കിടക്കുന്നുണ്ട് മൻ. നീ എന്നുള്ളതിന് അനന്ത, മൻ അനന്ത, നീ ആരാണ്. അപ്പൊ അമീൻ അന അമീൻ, അന അമീൻ. അപ്പൊ അമീൻ തിരിച്ചു ചോദിക്കുന്നു, മാ ഇസ്മുക്കും, നിങ്ങളുടെ പേരെന്താണ്, അല്ലെങ്കിൽ മാ അൻത എന്ന്, മൻ അൻത എന്ന് അദ്ദേഹത്തോടും വേണമെങ്കിൽ ചോദിക്കാം. മൻ അൻതും, ബഹുമാനത്തോടെ ചോദിക്കുമ്പോൾ അൻതും, വലിയ ആളാണെങ്കിൽ. അപ്പൊ മുസാരി അന ജോർജ്, ജോ ഞാൻ ജോർജ് ആണ്. അപ്പൊ അമീൻ എന്തോ ചോദിച്ചു, ഇവിടെ മുസാരി മറുപടി പറഞ്ഞു, ഞാൻ അന മുസാരി, ഞാനൊരു കൃഷിക്കാരനാണെന്ന് പറഞ്ഞു. ചോദിച്ചത് എന്തായിരിക്കും, നിങ്ങൾ ഒരു കൃഷിക്കാരനാണോ എന്നല്ലേ. അപ്പോ ഹൽ അൻത, ഹൽ അൻത മുസാരി, ഹൽ പിടിച്ചതല്ലേ, ഹൽ ആണോ. ഇനി അമീൻ ചോദിക്കുന്നു, മാതാ തസ്റ നിങ്ങൾ എന്താണ് കൃഷി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായി നിങ്ങൾക്ക് എഴുതാവുന്ന എളുപ്പമുള്ള വാക്ക് ഏതാ, അൽ ഖളറവാത്ത്, പച്ചക്കറികൾ, വൽ ഫവാക്കി, എന്താണ് പഴങ്ങൾ എന്നാണ്. അപ്പോൾ പിന്നെ വീണ്ടും ചോദിച്ചു, മീൻ അതിനെ തഹസുൽ വലൽ ബുദൂർ, നിങ്ങൾക്ക് വിത്തുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്. മുസാരിന് മറുപടി, വിത്തുകൾ കിട്ടുന്നത് സാധാരണ നിലയ്ക്ക് എവിടെ നിന്നായിരിക്കും, കൃഷിഭവൻ എന്നാണ് അല്ലേ, കൃഷി ഓഫീസ്. അതിനെന്ത് പറയും, മക്തബു, മക്തബ് ഓഫീസ് അസ്സിറാ, മക്തബു സിറാ, കൃഷി ഓഫീസ് എന്നാണ് കിട്ടുക അല്ലേ. പിന്നെ പിന്നെ അമീൻ വീണ്ടും ചോദിച്ചു, എന്താണ് മത്ത എന്തെങ്കിലും ചോദിച്ചു, രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കണം. അപ്പൊ നമുക്ക് എപ്പോഴാണ് വിളവെടുക്കുന്നത് ചോദിക്കാം അല്ലേ, എപ്പോഴാണെന്നുള്ളത് എങ്ങനെയാ, മത്ത മത്ത തഹസുദു, എപ്പോഴാണ് നിങ്ങൾ ഇതിന്റെ വിളവെടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ മുസാരി തീർച്ചയായും എന്തെങ്കിലും ഒരു മാസം പറയും അല്ലേ, ഫി ഷഹ്ർ, ഫി അഷ്ഷഹരി, മാസത്തിൽ, അൽ ഖാദിമി, വരുന്ന മാസത്തിൽ വിളവെടുക്കും എന്ന് പറയും. അപ്പൊ അമീന് ശുക്രൻ, മുസാരി അഫ്വൻ എന്ന് പറഞ്ഞ് അവരുടെ സംഭാഷണം അവസാനിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്കതൊരു സംഭാഷണമൊക്കെ എഴുതാൻ പറ്റുന്നത്. ഇനി ഹസൽ രാജു അല ദർജത്തുൽ ഉല ഫി മുസാബഖത്തിർ റസ്മ, രാജുവിന് ഇത്ര രചനയിൽ ഒന്നാം സ്ഥാനം കിട്ടി. വഅഖ്ബറ വാലിദുഹു അബറൽ ബലീദുൽ ഇലക്ട്രോണിൻ, ഉപ്പയെ അത് ഇമെയിലൂടെ അറിയിച്ചു. റദ്ദൽ വാലിദു റിസാലത്ത് തഹ്നിയ അബറൽ ബരീദിൽ ഇലക്ട്രോണിക്, ഇമെയിലൂടെ അവൻ ആശംസ കത്തയച്ചു. തുൽക്ക റിസാല, ആ കത്ത് നമ്മളിവിടെ തയ്യാറാക്കണം. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ ഒരു കത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ, എവിടെ പഠിച്ച്, ഇവിടെ. ആ കത്തിന്റെ അതേ മോഡല് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ ഇതിനെ തുടക്കം കൊടുത്ത് ഇബിനി അൽ ഹബീബ് അല്ലേ, ഇബിനി അൽ ഹബീബ് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം, അവിടെ തഹിയത്തൻ തൊയ്യബത്തൻ മുബാറക്കത്തൻ ബബായതു, അതുപോലെ തന്നെ കൊടുക്കാം. പിന്നെ അനഫി ഖൈരും വാഫിയ അല്ലേ, അനഫി ഖൈരും വാഫിയ വാർജു അന്നബി ഖൈർ, അതുവരെ എഴുതാം അല്ലേ, തീർച്ചയായിട്ടും എഴുതാം. കാര്യം അല്ല, അതെല്ലാം കോമൺ ആണ്. ഇനി എഴുതുന്ന കാര്യമാണ് എന്താണ്, ഇനി എഴുതുന്ന കാര്യമാണ് പുതുതായിട്ട് വരുന്നത്. അപ്പൊ അതിലിവിടെ പറയാൻ, ഇവിടെ എങ്ങനെ പറഞ്ഞത്, വയസുറുനി അന്നക്ക തഖൂം, വയസുറുനി അന്നക്ക വരെ നമുക്ക് എഴുതാം. എനിക്ക് എനിക്ക് സന്തോഷമുണ്ട് അന്നക്ക, നിനക്ക് എന്ത് കിട്ടി, അത് ഇവിടെ നിന്ന് എഴുതണം നമ്മൾ. ഹസൽത അല ദർജത്തിൽ ഊല ഫി മുസാബഖത്തിർ റസ്മ, കൃഷി ചിത്രരചന. അപ്പൊ ഇവിടെ ഹസൽത നോക്കണം, രാജുവിന് വേണ്ട, അല ദർജത്തിൽ ഊല ഫി മുസാബഖത്തിർ റസ്മ. അപ്പൊ ഇവിടെ എന്താണ്, ഫി ഖൈരും വാഫിയ വാദുന്നു അർജു അന്നക്ക ബി ഖൈറിൻ വയസുറു അന്നക്ക വരെ എഴുതിയതിനു ശേഷം ഹസൽത്തു ഹസൽത്ത എന്താണ് ഹസൽത്ത അല ദർജത്തിൽ ഉല ഫി മുസാബഖത്തിൽ റസ്മ. പിന്നെ പിന്നെ എന്താ പറയാം, പിന്നെ ഉഹന്നി ഉക അല്ലേ, ബാക്കി ഇവിടെ എഴുതാ, വൗഹന്നി ഹുക അല ഇൻജാസാത്തിക്,
ഇഞ്ചാസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ്, ഇതിന്റെ നേട്ടം. വൗഹന്യോക അല ഇഞ്ചാസ്, ഇഞ്ചാസാത്ത് എന്ന് പറയുന്നത് ഇഞ്ചാസാത്ത് അംസിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്കത് പൂരിപ്പിക്കുവാൻ കഴിയും. ഓക്കെ, പിന്നെ തമന്നാലക്ക എന്താണ്? നിനക്ക് ഞാൻ ആഗ്രഹിക്കുന്നു മുസ്തഖ്ബിൽ, ഭാവി, ബാഹിറൻ, വാസ്തുരമായ ഭാവി ആശംസിക്കുന്നു എന്നും കൂടി വേണമെങ്കിൽ പറയാം. അങ്ങനെ എഴുതി എന്താണ് അവസാനം എന്ത് വേണം? വാലിദുക്കൽ അസീസ്, വാലിദുക്കൽ അസീസ് എഴുതി രാംദാസ് എഴുതിയ നമ്മുടെ എന്താ ഈ കത്ത് പൂർത്തിയായി. ഇനി ആറാമത്തെ ഇവിടെ താഴെയുള്ള സൂചനകൾ, നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക, അത് പൂർത്തിയാക്കണം. ഇവിടെ എന്താണിത്? ഇത് മമറുൽ മുഷാത്താണ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്താണ് നോ പാർക്കിംഗ്? നോ പാർക്കിംഗ്, അപ്പൊ അതിനെന്താ പറയുക? മംനുഉ വുഖൂഫ്, മംനുഉൽ വുഖൂഫ്. ഓക്കെ, ഇനി അതിനെല്ലാം പഠിച്ച് പിന്നെ ഇത് കിലോമീറ്റർ കുറയ്ക്കാൻ 50 കിലോമീറ്ററിലെ ഓടാവുന്നതാണ്. അതിന് നമ്മൾ പഠിച്ചൊരു വാക്ക് തഹദീദ് സുആ എന്നാണ് അല്ലേ? അതെ. ഇനി നാലാമത്തെ ഇതെന്താണ് കണ്ടിട്ട് തോന്നണം നിങ്ങൾക്ക്? ആശുപത്രി, അൽ മുസ്തഷ്ഫ എന്ന് കൊടുത്താൽ മതി, അൽ മുസ്തഷ്ഫ. അതിനുശേഷം ഇവിടെ എന്താണ് ഇതെന്താണ്? ഇത് ഇഷാരയുടെ ചിഹ്നമാണ്. അപ്പൊ അലുവ ഉൽ ഇഷാറ എന്ന് കൊടുക്കാം, സിഗ്നൽ. പിന്നെ ഇവിടെയോ മംനുഉ ആലാത്തി തംബീഹ്, അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇത്രയാണ് ഏഴാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറുടെ ആൻസർ കൂടി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ കണ്ടു വെക്കുക ഇൻഷാ അള്ളാ. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.